Hello friends, ellavarkkum namaskaram. Srijit's vlog inde pudhiya oru video like swagatham. Appo kazhinja video nammal avasanippichathu ee puzhayum kadannu ennulla cinemayude location kaanichittana Konnanath veedu payinkulathulla. Appo aa veedu appo oru paadu veru paranjirunnu namukku aa oru video separate aayittu cheyada ṭo aa cinemayude maathram location ay cheythu. Appo ini oru paadu cinemakal avade eduthittundu. For example njan parayanengil 1994 irangiya vadhu doctoranu ennulla cinema. അതേപോലെ തന്നെ ആധാരം എന്നുള്ള സിനിമ ഈ രണ്ട് സിനിമകളും അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സിനിമകളുടെ ലൊക്കേഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അവിടെ എടുത്ത സീൻ ഈ രണ്ട് സിനിമകൾ നമ്മുടെ ജയറാമേട്ടനൊക്കെ അഭിനയിച്ച വധു ഡോക്ടറാണ് ഒരുപാട് പേര് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ലൊക്കേഷനാണ് അപ്പോൾ അതിൻ്റെ ആധാരവും അപ്പോൾ അതിൻ്റെയും കൂടി ആധാരത്തിൽ ഗീത ചേച്ചിയുടെ വീടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ലൊക്കേഷൻ വീഡിയോ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ലൊക്കേഷൻ കാഴ്ചകളിലേക്ക് പോവാം അല്ലേ അപ്പോൾ വധു ഡോക്ടറാണ് എന്ന് പറയുന്ന സിനിമയിലെ ആദ്യത്തെ സീന് അതിൽ സിദ്ധാർത്ഥൻ എന്നുള്ള കഥാപാത്രമാണ് ജയറാമേട്ടൻ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ സിദ്ധാർത്ഥൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ട് വീഴുന്ന ഒരു സീനാണ് ബെഡിൽ നിന്ന് അങ്ങനെ വീണിട്ട് നേരെ അമ്മാവൻ ആയിട്ടുള്ള കുഞ്ഞന്മാരുടെ മേലിരിക്കുക വീഴുക എന്നിട്ട് നിലവിളിച്ച് എണീക്കുന്നു അപ്പോഴേക്കും അമ്മയായിട്ടുള്ള ദാക്ഷായണി കെ പി എസ് ലളിത ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രം വന്ന് എടുക്കുന്നതും പിന്നെ നെഞ്ചു തടവി കൊടുക്കുന്നതും ആ പേടിയിലാണ് ജയറാമേട്ടൻ ഇരിക്കുക എല്ലാവരും ഇങ്ങനെ ഇരിക്കും നമ്മുടെ ജഗതി ചേട്ടനൊക്കെ അങ്ങനെ ആശ്വസിപ്പിക്കും എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ആ ഒരു സീൻ ഫസ്റ്റ് ഞെട്ടുന്നൊരു സീനാണ് അപ്പോൾ ആദ്യം ഈ കാണിക്കുന്നത് തന്നെ ഈ വീടാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് പിന്നെ അടുത്തായിട്ടൊരു സീന് നമ്മുടെ മാരാരുടെ കഥാപാത്രം അതായത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ജ്യോതി ചേട്ടനും കെ പി എസ് ലളിത ചേച്ചിയും ദാക്ഷായണിയും കുഞ്ഞന്മാരും കൂടി ഇങ്ങനെ കാത്തിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെണ്ട ഇങ്ങനെ ഇതാക്കിയിട്ടാണ് കുഞ്ഞന്മാരാർ ഇരിക്കുന്നുണ്ടാവുക ചെണ്ട കൊട്ടും കൊട്ടുമ്പോൾ അപ്പോൾ ദാക്ഷായണി പേടിക്കും അങ്ങനെ ഒരു സീനാണ് എന്നിട്ട് കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ടാവും കേട്ടോ അത് കറക്റ്റ് ഇതേ ഈ സ്റ്റെപ്പിലാണ് ദാക്ഷായണി ഇരിക്കുന്നുണ്ടാവുക ഉള്ളിലായിട്ടാണ് നമ്മുടെ കുഞ്ഞന്മാരാർ അതായത് ജഗതി ചേട്ടൻ്റെ കഥാപാത്രം അങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവുക കറക്റ്റ് ഈ മരത്തിൻ്റെ ആ പലകകളൊക്കെ അതേപടി കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ മാരാർ അതായത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ കഥാപാത്രം ദേ ഈ പടിപ്പരെന്നാണ് ഇങ്ങോട്ട് വരിക വന്നിട്ട് ഉള്ളിലേക്ക് കയറിയിരിക്കും എന്നിട്ടാണ് നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ കഥാപാത്രം അച്ഛൻ്റെ കഥാപാത്രം സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്യും നീ എന്തിനാണ് അങ്ങാടിയിൽ തല്ലുണ്ടാക്കാൻ പോയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു തമാശയുണ്ട് നമ്മുടെ ജഗതി ചേട്ടൻ ബീഡി വാങ്ങി വലിക്കുക അപ്പോൾ ബീഡി മാത്രം എന്തിനാണ് ആ പുക കൂടി വലിച്ചോ എന്ന് പറയും നമ്മുടെ അമ്മ കെ പി എസ് ലളിത ചേച്ചി പറയുന്ന ഒരു സീനും ആ ഒരു നല്ലൊരു ഇതാണ് കേട്ടോ അതായത് ഫണ്ണി ആയിട്ടുള്ളൊരു സീനാണ് അതും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ആ പടിയിലെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് എന്നാ പിന്നെ അങ്ങോട്ട് ഊതി കൊടുത്തേക്കും അതായിട്ട് എന്തിനാ കളയണേ അവൻ ആരോ തല്ലിന്നും തല്ലു കൊണ്ടുപോ അപ്പൊ അടുത്ത സീൻ ഏതാന്ന് വെച്ചാല് ഈ സിനിമയിൽ ഒരു പാട്ടുണ്ട് പുലർക്കാല ചന്ദ്രിക പോലെ എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ അതായത് ജയറാമേട്ടൻ്റെ പെങ്ങളെ സ്നേഹിക്കുന്ന ശ്രീനിവാസൻ ചേട്ടൻ്റെ കഥാപാത്രം വിനയൻ ഇങ്ങോട്ട് കയറി വരുന്നതാണ് വീട്ടിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ കയറി വന്നിട്ട് ആ പാട്ടിലാണ് കേട്ടോ ഈ രംഗങ്ങൾ കയറി വന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് അപ്പോൾ ജയറാമേട്ടനും പെങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ട് ജയറാമേട്ടൻ തല്ലാൻ വരും അപ്പോൾ ജഗതി ചേട്ടൻ പിടിച്ചു നിർത്തിയിട്ട് അവസാനം ജഗതി ചേട്ടൻ വടിയെടുത്ത് വന്നിട്ട് ഈ വിനയനെ ഓടിക്കുന്നതായിട്ടുള്ള രംഗം അത് കറക്റ്റ് ഈ വിനയൻ ദേ ഈ ഒരു പടിയുടെ ഫ്രണ്ടിലാണ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ജഗതി ചേട്ടൻ വരുമ്പോൾ അങ്ങനെ പേടിച്ച് ബാക്കിലോട്ട് ഓടുന്ന ഒരു രംഗമാണ് കേട്ടോ അപ്പോൾ സിദ്ധാർത്ഥന് എങ്ങനെയായാലും ഒരു ഡോക്ടറാവണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അത് സാധിക്കാത്തതുകൊണ്ട് അപ്പോൾ ഡോക്ടറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടാണ് നമ്മുടെ നദിയ മൊയ്തു ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രം അമ്മുക്കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകണം അപ്പോൾ അതിനുള്ള ആലോചന കൊണ്ടുവരുന്നത് നമ്മുടെ കലാമണ്ഡലം ഗീതാനന്ദൻ ചേട്ടൻ ബ്രോക്കറുടെ കഥാപാത്രം ആലോചന കൊണ്ടുവന്നിട്ട് അവിടെ അമ്മാമനും സിദ്ധാർത്ഥനും ഈ ബ്രോക്കറും കൂടി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് പെൺകുട്ടികളെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സീൻ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കല്യാണം എല്ലാം കഴിഞ്ഞിട്ടാണ് അറിയുക വധു മൃഗഡോക്ടറാണെന്നുള്ളത് എന്നതിന് ശേഷം അത് അറിഞ്ഞ ഉടനെ നമ്മുടെ സിദ്ധാർത്ഥം ബോധം കെട്ട് വീഴുന്നതും എന്നിട്ട് പിന്നെ അതിനുശേഷം ആദ്യ രാത്രിക്ക് പാല് കൊണ്ട കൊടുക്കാൻ നമ്മുടെ കെ പി എസ് അമ്മ പെൺകുട്ടിയോട് പറയുന്നതുമായിട്ടുള്ള സീൻസ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ അതിൻ്റെ സൈഡിൽ തന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അച്ഛനും അമ്മാവനും കൂടി അവിടെ ഇരിക്കുന്നുണ്ടാവും ആ രംഗങ്ങളെല്ലാം എന്നിട്ട് നമ്മുടെ വധു അതിൻ്റെ ഉള്ളിലേക്ക് ആ ഈ രംഗം ഇവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം ഉള്ളിലേക്ക് മുറിയുടെ ഉള്ളിലേക്ക് പാലുമായിട്ട് പോകുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ കണ്ട് ഞെട്ടുന്നതും ഈ വധുവിനെ കണ്ടിട്ട് ഡോക്ടറെ ഇഷ്ടമല്ലല്ലോ അതായത് മൃഗഡോക്ടറല്ലേ അപ്പോൾ ആ ഒരു സീൻസ് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഡോക്ടർമാരുണ്ട് പക്ഷെ അവർക്ക് ഡോക്ടർമാരെ തന്നെ മതി ഹ
പിന്നെ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ജ്യോതി ചേട്ടനോട് പറയുന്നതാണ്, ഇങ്ങനെ നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലതിരിഞ്ഞ് വീഴുന്ന സിദ്ധാർത്ഥൻ, എന്താ ഇങ്ങനെ, ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്ന ഒരു സീനുണ്ട്. അത് ഈ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു രംഗം. പിന്നെ അതിന് ശേഷം നമ്മുടെ ജഗതി ചേട്ടൻ ഇങ്ങനെ ഈ പടിപ്പര കടന്നിങ്ങനെ ഓടി വരുന്നതാണ്. അത് ചിന്നപ്പനെ കണ്ടിട്ടാണ് വരിക. ചിന്നപ്പൻ മാളാരവിന്ദൻ ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രമാണ്. അപ്പോഴേക്കും ജയറാമേട്ടൻ ഇങ്ങോട്ട് ഓടിപ്പോകും. അപ്പോൾ പറയും ചിന്നപ്പൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിപ്പോകുന്നതാണ്. ആ പടിപ്പരയിൽ നിന്ന് ഇങ്ങനെ ഓടി വരും. അപ്പോഴേക്കും ചിന്നപ്പൻ പടിപ്പരയിൽ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് ഇങ്ങനെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറും. കയറിയിട്ട് നമ്മുടെ ഈ അമ്മയെ കാണും, അതായത് ജയറാമേട്ടൻ്റെ അമ്മയെ കാണും, കെ പി എസ് ലതിച്ചു കാണുന്നത്. എന്നിട്ട് സിദ്ധാർത്ഥൻ എവിടെയെന്ന് ചോദിക്കുന്നു, ചികിത്സിക്കാനുള്ള വഴി നോക്കുന്നതാണ്. അപ്പോൾ എവിടെ സിദ്ധാർത്ഥൻ്റെ ഭാര്യ, ഡോക്ടർ ഭാര്യ, ഇപ്പോൾ സുഖായല്ലോ, വീട്ടിലൊരു ഡോക്ടർ വന്നല്ലോ അല്ലേ ദാക്ഷായണിയമ്മയെന്ന് നമ്മുടെ കെ പി എസ് ലളിത ചേച്ചിയോട് ചിന്നപ്പൻ ചോദിക്കുന്നത്. എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ വിനയൻ്റെ കഥാപാത്രം ശ്രീനിവാസൻ ചേട്ടൻ വന്നിട്ട് പറയും, സംസാരിക്കും, ടോക്കണൊക്കെ എടുക്കണം ഡോക്ടറെ കാണണമെങ്കിൽ, പിന്നെ നിങ്ങളെക്കുറിച്ചിട്ട് സിദ്ധാർത്ഥൻ പറഞ്ഞു കാശ് കൊടുക്കില്ല, അത് കാരണം പുറത്തേക്ക് വരാത്തതാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുമ്പോൾ അതിൽ ദേഷ്യം വന്നിട്ട് ചിന്നപ്പൻ അമ്മാവനെയും, അതായത് ജഗതി ചേട്ടനെയും ജയറാമേട്ടനെയും തപ്പി ഇറങ്ങുന്നതാണ്. എന്നിട്ട് അമ്മാവനെ പിടിക്കുന്നത്, അമ്മാവനെ ബാക്ക് കൂടെ, ഈ വീടിൻ്റെ ബാക്കിലാണ് ആ സീൻ എടുത്തിരിക്കുന്നത്, ആ ബാക്കിൽ പോയി പിടിക്കുന്നതും. എന്നിട്ട് പിടിച്ച് ഇങ്ങനെ ഓടും, ജഗതി ചേട്ടൻ ഓടും. അതൊക്കെ നല്ല തമാശയുള്ളൊരു രംഗം കേട്ടോ. ആ ഒരു സീൻസ് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്. ചിന്നപ്പൻ്റെ വരവാണ് ഈ കഥയിലെ ഏറ്റവും കൂടുതൽ ഒരു തമാശയുള്ളത്. ചിന്നപ്പൻ വന്നതിന് ശേഷം ഇവിടെ വെച്ചിട്ടാണ് പിന്നെ ചിന്നപ്പൻ തിരിച്ചിവിടെ വന്നിട്ട് ഒരു കട്ടിലിങ്ങനെ കിടക്കും, ഡോക്ടർ എന്നെ ചികിത്സിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ അമ്മുക്കുട്ടി വന്നിട്ട് ചിന്നപ്പനെ കാല് നോക്കുന്നതും, മാക്സിമം അമ്മുക്കുട്ടി അത് ഒഴിവാക്കാൻ നോക്കും കേട്ടോ, അതായത് കാല് നോക്കിയിട്ട് ശരിയാവില്ല, കാരണം മൃഗ ഡോക്ടറല്ലേ, മൃഗ ഡോക്ടർ ചികിത്സിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ മാക്സിമം മെഡിക്കൽ കോളേജിൽ പോയിട്ട് നല്ലൊരു വിദഗ്ധനായിട്ടുള്ളൊരു ഡോക്ടറെ കാണുകയല്ലേ നല്ലത് എന്ന് ചിന്നപ്പനെ ഉപദേശിച്ച് കൊടുക്കുന്ന രംഗവും, അതും ഷൂട്ട് ചെയ്തിരിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അമ്മയും സിദ്ധാർത്ഥനൊക്കെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും, അമ്മാവനൊക്കെ. അപ്പോൾ ആ രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത് ദേ ഈ ഒരു പടിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ദാക്ഷായണിയമ്മയ്ക്ക് ഇപ്പൊ സുഖമായല്ലോ അല്ലേ. അതാണ് നിങ്ങളെ കണ്ടത് ഈ ജന്മത്ത് ഫീസ് തരാത്ത പാർട്ടിയാണെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥനും കുഞ്ഞന്മാരും പിന്നാമ്പുറത്തോട് ഓടി. അപ്പൊ അടുത്ത സീനാണ് നമ്മുടെ ജയറാമേട്ടൻ അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ആളുകൾ കൂടി നിൽക്കണിട്ട് പെട്ടെന്ന് ഓടി വരുന്നതാണ്. വീട്ടിലേക്ക് ഓടി വന്നിട്ട് ഉള്ളിലേക്ക് കയറും. ഉള്ളിലേക്ക് കയറുമ്പോൾ അമ്മയ്ക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ചിട്ടാണ് കയറുക. പക്ഷേ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ എന്താണ് പറ്റിയത് ചോദിക്കും. അപ്പോഴാണ് പറയുക, അപ്പോൾ അച്ഛൻ പറയും, നല്ലൊരു നർമ്മൻ രസം നിറഞ്ഞ കുറേ സംഭാഷണ രംഗങ്ങളാണ് അതിലൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ പറയും നമ്മുടെ നത്തേലിയുടെ കഥാപാത്രം നമ്മുടെ ഇന്ദ്രൻസി ചേട്ടൻ ഓട്ടോ ഡ്രൈവറായിരുന്നു, പക്ഷേ എന്താ വെച്ചാൽ നത്തേലി കാരനാണ് ജയറാമേട്ടൻ്റെ പെങ്ങള് വിനയൻ്റെ കൂടെ ഒളിച്ചോടി പോയത്, സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. അപ്പോൾ അത് കാരണം ഓട്ടോ വെക്കും, എന്നിട്ട് നത്തേലിയെ പുറത്താക്കും. അപ്പോൾ നത്തേലി എന്നെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓടിൻ്റെ മുകളിൽ, അതാ ഈ ഓടിൻ്റെ മുകളിലാണ്, ഈ വീടിൻ്റെ ആ ഓടിൻ്റെ മുകളിലാണ് നത്തേലി സമരത്തിനിരിക്കുന്നത്. ആ ഒരു രംഗവും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. എന്നെ തിരിച്ചെടുക്കണം, നിങ്ങളെ പെങ്ങൾ പോയതിന് ശേഷം എന്നെ ഇവിടുന്ന് പുറത്താക്കി, എൻ്റെ ജോലി കളഞ്ഞു, അപ്പോൾ നിങ്ങളെന്നെ തിരിച്ചെടുക്കണം എന്ന് നത്തേലി സിദ്ധാർത്ഥനോട് പറയുന്ന ഒരു സീനാണ്. സിദ്ധാർത്ഥ മൂരാച്ചി നിന്നെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ആ മുദ്രാവാക്യൊക്കെ പിടിക്കും, കരിങ്കൊടിയൊക്കെ പിടിച്ചിട്ട്. ആ ഒരു രംഗം അതെ കേട്ടോ, അത് അതിലൊരു നല്ലൊരു തമാശ രംഗമാണ് അതെല്ലാം. പിന്നെ വേറൊരു സീൻ, അടുത്ത സീൻ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മാവൻ ഉമ്മറത്താണ് കിടക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ രാത്രി അമ്മാവൻ ഈ നത്തേരി മുകളിലുണ്ടാവും. അമ്മാവൻ താഴേക്ക് ഇറങ്ങിയിട്ട് കുഞ്ഞമ്മായിയെ കാണാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മുടെ നത്തേലി അമ്മാവനെ വിളിക്കും, പിന്നെ നിന്നാണ് വിളിക്കുക. അപ്പോൾ പിന്നെ നിന്ന് വിളിക്കുമ്പോൾ പോടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. പക്ഷേ അവിടെ പോയിട്ട് മതിൽ ചാടിയിട്ട് അവസാനം അവിടെയുള്ള നായ്ക്കൾ മൊത്തം കടിക്കും, അമ്മാവനെ നായകൾ കടിച്ചിട്ട് അവസാനം പിറ്റേ ദിവസം രാവിലെ സിദ്ധാർത്ഥൻ അമ്മാവനെയും കൊണ്ട് പൊക്കിളിലും എല്ലാം അവിടെ ഇങ്ങനെ പഞ്ഞി വെച്ചിട്ട് നായകടി കിട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു രംഗമാണ്. അതിങ്ങനെ നടന്ന് നടന്നിട്ടാണ് അവർ കൊണ്ടുവരിക. ആ ഒരു രംഗമല്ല, അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചിരി വരുന്ന രംഗമാണ്. ആ നത്തേലി ഈ ഓടിൻ്റെ മുകളിൽ ഇരിക്കുന്നത് തന്നെ ഒരു ഇതാണ് കേട്ടോ. ഇന്ദ്രൻസി ചേട്ടൻ ആ കരിങ്കൂടി പിടിച്ചിരിക്കുന്ന രംഗം തന്നെ നല്ലൊരു തമാശ നിറഞ്ഞ ഒരു രംഗമാണ്. അപ്പോൾ അമ്മാവനെ കൊണ്ടുവന്ന് പതുക്കെ കൊണ്ടുവരുമ്പോഴാണ് അയ്യോ ഉടപ്പിറന്നവനെ എന്ത് പറ്റി എന്ന് നമ്മളെ കെ പി എസ് ലത് ചേച്ചി ചോദിക്കും. എന്ത് പറ്റി, ഇത് എന്താ എല്ലാവിടെയും ഇതാക്കിയിരിക്കുന്നത്, മുറിഞ്ഞിരിക്കുന്നല്ലോ, എന്ത് പറ്റി വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞമ്മയുടെ മധുരിയാടി അതാണെന്ന് കാര്യം പറഞ്ഞു കൊടുക്കും.
അപ്പോൾ എന്തായാലും ഉള്ളിലേക്ക് കയറ്റണ്ട, ഇവിടെയുള്ള കുട്ടിയുടെ അടുത്ത് ചോദിച്ചിട്ട് മതി. എന്താണ് കുട്ടി പറയുന്നത് നോക്കട്ടെ, ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ എടുക്കാം, എടുത്തിട്ട് കയറ്റ് ചെയ്യാൽ മതി, അല്ലാണ്ട് നായകടിച്ചല്ലേന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരുത്തുന്ന ഒരു രംഗം. ആ ഒരു രംഗം എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ദേ ഈ വീടിൻ്റെ ഈ ഒരു പരിസരത്ത് വെച്ചിട്ട് തന്നെ കേട്ടോ. അതായത് ഈ ഒരു പടിക്കലൊക്കെ വെച്ചിട്ട് തന്നെ അതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ മൃഗഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ മൃഗങ്ങളെ, അതായത് പശുവിനെയും കുതിരയൊക്കെ ഇങ്ങനെ കുറേ നിർത്തിയിട്ടുണ്ടാവും മുറ്റത്ത്. അതൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് ഈ ഒരു സ്പേസിലാട്ടോ, എല്ലാം നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ മുന്നിൽ നിന്നിട്ടാണ് നമ്മുടെ അമ്മാവനും അച്ഛനും കൂടി, അതായത് ജഗതിച്ചേട്ടനും ഒടിയൂർ ഉണ്ണികൃഷ്ണൻ ചേട്ടനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അവരെല്ലാം അതിന് സപ്പോർട്ടാണ്, പക്ഷേ സിദ്ധാർത്ഥന് മാത്രം അത് ഇഷ്ടമല്ല. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ വാതിലിൽ നിന്ന് ഇങ്ങനെ സിദ്ധാർത്ഥം വന്നിട്ട് അവർ ചീത്ത പറയുന്ന ഒരു രംഗമാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഒരു കുതിരയെ പിടിച്ചിട്ട് വരിക. കുതിരയെ പിടിച്ചിട്ട് വരുമ്പോഴാണ് പറയുക, ഒന്ന് നിൻ്റെ അച്ഛൻ, ഒന്ന് ഒരു കുതിര, നിൻ്റെ അച്ഛൻ മറ്റേത് വേറൊരു കുതിര എന്ന് പറയുന്നൊരു സീനാണ്. അത് ജഗതിച്ചേട്ടനാണ് പറയുക. അപ്പോൾ ആ ഒരു രംഗമെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ മുറ്റത്ത് വെച്ചിട്ടാട്ടോ. ഈ വീടിൻ്റെ മുറ്റത്താണ് ആ ഒരു മൃഗാശുപത്രിയായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇറങ്ങി വാണ കോബ്ര കഴുതേ. കഥ കഴിച്ചിട്ട് മാസം മൂന്നായി, പെങ്ങളെ നോക്കിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പുറത്താക്കി. വാങ്ങാം, ബാങ്കുകാര് ലോൺ തരും. കട്ടിയായി പോയി, ഇനി കിടന്ന് മുങ്ങിട്ട് എന്താ കാര്യം? പോണോ? ഏതായാലും പട്ടി കടിച്ചു കുറച്ചല്ലേ, മോളെ കൊണ്ടുകൂടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കും. പിന്നെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ അമ്മാവൻ്റെ മകൻ, അതായത് ജഗതിച്ചേട്ടൻ്റെ മകൻ, ഈ ഒരു പടി കടന്ന് വരുന്ന ഒരു രംഗം ഉണ്ട് രാത്രി. അപ്പോൾ ഇങ്ങനെ പടി കടന്ന് വന്ന് ഇങ്ങനെ മുറ്റത്തൂടെ നടന്ന് അപ്പോഴാണ് മുകളിൽ, അതായത് ഓടിൻ്റെ മുകളിൽ കള്ളൻ ഇരിക്കുന്നതാണ്. കള്ളനല്ല, നമ്മുടെ നത്തേലിയാണ് ഇരിക്കുന്നുണ്ടാവുക രാത്രി. അപ്പോൾ കള്ളനാണെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി മുകളിലേക്ക് പോയിട്ട് എന്നിട്ട് പിന്നെ ഓടിൻ്റെ മുകളിൽ കയറിയിട്ട് നത്തേലിയെ തല്ലുന്നത് തല്ലി വീഴ്ത്തു. അപ്പോഴേക്കും ആൾക്കാരും ഇവരെല്ലാവരും കൂടി, വീട്ടുകാരും അമ്മാവനും സിദ്ധാർത്ഥനും ഒക്കെ കൂടി പുറത്തേക്ക് വന്നിട്ട് അവനെ പിടിക്കുന്നൊരു സീനാണ്. പിന്നെ ഈ മകൻ വന്നിട്ട് അമ്മാവൻ അമ്മാവൻ്റെ മകൻ, അത് സിദ്ധാർത്ഥൻ്റെ പെങ്ങളെ കൊഞ്ചിക്കുഴയുന്നൊരു സീനുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥന് ഇഷ്ടമാവാതെ ചീത്ത പറഞ്ഞ് അവരെ പുറത്താക്കുന്ന രംഗമാണ്. അമ്മാവനത് ഇഷ്ടപ്പെട്ടില്ല സ്വന്തം മകനെ ചീത്ത പറയുന്നത്, എന്നിട്ട് അവരെ പുറത്താക്കുന്നതാണ്. അതായത് അമ്മാവൻ ഇവന് കൂട്ട് നിൽക്കുകയാണെങ്കിൽ അമ്മാവൻ്റെ ഒപ്പം ഞാൻ നിൽക്കില്ല എന്ന് സിദ്ധാർത്ഥം പറയുന്നൊരു സീനും ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട്, എന്നിട്ട് അമ്മാവൻ ഇറങ്ങിപ്പോവും ദേഷ്യം വന്നിട്ട്. അതിനുശേഷം അവസാനം പിന്നെ എല്ലാം കലങ്കി തെളിഞ്ഞ് അവസാനം ക്ലൈമാക്സിൽ നമ്മുടെ ജയറാമേട്ടനാ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഇരിക്കുമ്പോൾ നത്തേലി വന്ന് സംസാരിക്കുന്ന ആ ഒരു സീനും അവസാനത്തെ സീനും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിലെ സീൻസ്. പിന്നെ ഈ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട സിനിമയാണ് ആധാരം. 1992 ലോഹി സാറിൻ്റെ തിരക്കഥയിൽ ഇറങ്ങിയ സിനിമയാണത്. അപ്പോൾ ഈ സിനിമയിൽ നമ്മുടെ ഗീത ചേച്ചിയുടെ വീടായിട്ടാണ് ഈ കോന്നനാത്ത് വീട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ സീൻ പറയുകയാണെങ്കിൽ അവസാനത്തെ ക്ലൈമാക്സ് സീൻ തന്നെയാണ്. നമ്മുടെ മുരളിച്ചേട്ടൻ വന്നിട്ട് ഇവരോട് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ കാരണം നിൻ്റെ പെങ്ങളെ പഴച്ചു പോയി എന്ന് സുധീഷ് ഏട്ടനോട് പറയുന്നതും, അപ്പോൾ സുധീഷ് ഏട്ടൻ ചോദിക്കും ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ പെങ്ങളെ നിങ്ങൾ ഇവിടുന്ന് പോണതിന് മുന്നേ കൊണ്ടുപോകാൻ ധൈര്യം ഉണ്ടോ ചോദിക്കും. അപ്പോഴേക്കും കുറേ ആൾക്കാർ വന്ന് നമ്മുടെ മുരളിച്ചേട്ടനെയൊക്കെ തല്ലുന്നതും ജനാർദ്ദനൻ ചേട്ടനാണ് അതിനെ ഏൽപ്പിക്കുക. എന്നിട്ട് ജനാർദ്ദനൻ ചേട്ടനെയും തല്ലും മുരളിച്ചേട്ടൻ, കുറേ തല്ലി അവിടെ വീഴ്ത്തുന്നതും. എന്നിട്ട് അവസാനം നമ്മുടെ ഗീത ചേച്ചി ഇവിടുന്ന് ഇറങ്ങി വന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ്, എന്നെ കൊണ്ടുപോയെങ്കിൽ അത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, രമേശിന് വേണ്ടിയിട്ട്, എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന ഒരു സീനാണ്. അപ്പോൾ നമ്മുടെ മുരളിച്ചേട്ടൻ വിളിക്കും, വിളിച്ചിട്ട് ഗീത ചേച്ചിയും കൊണ്ട് അങ്ങനെ തിരിച്ച് ഞാൻ വിളിക്കുന്നു, നീ എൻ്റെ കൂടെ വരണം, ഞാൻ എന്താ നിന്നെ വിളിച്ചിട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു സീനും ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും അധികവും ഓർമ്മ വരിക ഈ പുഴയും കടന്ന്, ആധാരം, വധു ഡോക്ടറാണ് എന്നീ സിനിമകൾ തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ വധു ഡോക്ടറാണ്, ആധാരം എന്നീ സിനിമകളുടെ ലൊക്കേഷൻ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ആധാരം സിനിമയിൽ അവസാനം നമ്മുടെ മുരളിച്ചേട്ടൻ ഗീത ചേച്ചിയുടെ കൈപിടിച്ച് വരുന്നത്, സുരേഷ് ഗോപിച്ചേട്ടനും എല്ലാവരും കൂടി നടന്ന് താഴേക്ക് ഇറങ്ങുന്നത് ഈ പടികളിലൂടെയാണ് അവസാനത്തെ ക്ലൈമാക്സ് രംഗത്തിൽ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഈ മൂന്ന് സിനിമകളുടെ ലൊക്കേഷൻ കാഴ്ചകൾ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ശ്രീജിസ് വ്ലോഗ് എന്നുള്ള എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണത്തെ ഒപ്പം തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഫോളോ ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ശ്രീജിസ് വ്ലോഗിൽ ഞാൻ ഉടൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.